കേരളത്തിൽ ഇനി ഒരു രൂപ പോലും മുടക്കില്ല എന്ന് കിറ്റക്സ് വ്യക്തമാക്കിയിരിക്കുന്നു തെലങ്കാനയിൽ രാജകീയ സ്വീകരണമാണ് കിട്ടിയതെന്നും കിറ്റക്സ് മേധാവി സാബു എം ജേക്കപ്പ് പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തെലങ്കാനയിലെ നടപടികളൊക്കെ പൂർത്തിയാക്കും മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി പറയുന്നില്ല എന്നും കിറ്റക്സ് എം ഡി ഇന്ന് തിരിച്ചെത്തിയ ശേഷം കൊച്ചിയിൽ തിരിച്ചെത്തിയ ശേഷം പ്രതികരിച്ചു നമുക്ക് വളരെ ഒരു ഒരു ഊഷ്മളമായ രാജകീയമായ ലഭിച്ചത് ആദ്യ ഫേസിൽ ആയിരം കോടി രൂപയുടെ നിക്ഷേപം ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് ശേഷമായിരിക്കും കൂടുതൽ നിക്ഷേപം വേണമോ മറ്റേതെങ്കിലും നിക്ഷേപങ്ങൾ വേണമോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു തീരുമാനം തീരുമാനമെടുക്കുകയുള്ളൂ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കുന്നത്തനാട് എം എൽ എയോടാണ് അതുകൂടാതെ എറണാകുളം ജില്ലയിലെ തന്നെ ഇതിൻ്റെ പിന്നില് പ്രവർത്തിച്ച നാല് എം എൽ എമാരും ഒരു എം പി ഉണ്ട് ഒരു വ്യവസായിക്ക് എങ്ങനെ കോടികൾ സമ്പാദിക്കാം എന്നുള്ള ഒരു വഴി ഇവരാണ് എനിക്ക് തുറന്നു തന്നത് എനിക്കുണ്ടായ അനുഭവം അല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ ഇവിടുത്തെ മലയാളികൾ ഇറിഞ്ഞാൽ ഒരു വ്യവസായി പോലും കേരളത്തിൽ ബാക്കി ബാക്കിയുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് എന്നെ ശാസിക്കാനും വഴക്ക് പറയാനും ഒക്കെയുള്ള അധികാരമുണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞാലും അതിനെപ്പറ്റി പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ഒരിക്കലും പ്രതികരിക്കുകയില്ല ഇന്നിപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സമയത്ത് ഞാൻ പറയുന്നു ഇനി ഒരിക്കലും ഒരു രൂപ പോലും കേരളത്തിൽ മുടക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല കിറ്റക്സ് എം ഡി എം ജേക്കബിന്റെ വാക്കുകളാണ് കേട്ടത് ഇന്നപ്പോൾ തെലങ്കാനയിൽ നിന്ന് കൊച്ചിയിൽ തിരിച്ചെത്തിയ ശേഷമായിരുന്നു ഈ പ്രതികരണം എന്തായാലും വളരെ പരിഹാസരൂപേണിയാണ് നാല് എം എൽ എ മാർക്കും ഒരു എം പിക്കും എതിരെയൊക്കെ ഇന്നപ്പോൾ എം ഡി പറഞ്ഞിരിക്കുന്നത് ജോഷി കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ജോഷി ഇനി ഒരു രൂപ പോലും കേരളത്തിൽ മുടക്കാൻ മനസ്സനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കുന്നത്തനാട് എം എൽ എ അടക്കം നാല് എം എൽ എ മാർക്കൊരു എം പിക്കുമെതിരെ പരിഹാസരൂപേണ അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് കിറ്റക്സ് എം ഡിയുടെ ഇന്നത്തെ പ്രതികരണങ്ങളെ നമ്മൾ കാണേണ്ടത് രജനി തന്നെ സംസ്ഥാനത്ത് നിന്ന് ആട്ടിപ്പായ്ക്കാൻ ശ്രമിക്കുന്നു വ്യവസായങ്ങളിൽ നിന്ന് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കിറ്റെക്സ് എം ഡി സാബുവും ജേക്കബ് തെലങ്കാനയിലേക്ക് പോയത് ആ ഒരു അഭിപ്രായത്തിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല മാത്രമല്ല അദ്ദേഹം സർക്കാരിനെതിരെയും ഇവിടുത്തെ ജനപ്രതിനിധികൾക്കെതിരെയും കൂടുതൽ കടുപ്പിച്ചു പറയുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചു വന്നതിന് ശേഷമുള്ള വാക്കുകളിൽ നിന്ന് നാം അനുമാനിക്കേണ്ടത് മാത്രമല്ല മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്നേഹമുണ്ട് ബന്ധമുണ്ട് അത് അദ്ദേഹം കളയുന്നില്ല പക്ഷേ എങ്കിലും സംസ്ഥാനത്തെ വ്യവസായ സാഹചര്യം വ്യവസായ അന്തരീക്ഷം ശരിയല്ല അത് പ്രോത്സാഹന ജനകത്ത് എന്നുള്ള നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ തെലങ്കാനയിൽ പോയി വന്ന അദ്ദേഹം തെലങ്കാനയിലെ സർക്കാർ തന്നോട് കാണിച്ച സ്വീകരണത്തിൽ ഒപ്പം തന്നെ അവിടെ നിർദ്ദേശിച്ച ഓഫറുകളിൽ ഒക്കെ തന്നെ കിറ്റക് സംഘം സംതൃപ്തരാണ് എന്നാണ് മനസ്സിലാകുന്നത് ആയിരം കോടി രൂപ ആദ്യഘട്ടത്തിൽ നിക്ഷേപിക്കും അതിന്റെ ആദ്യഘട്ട നടപടികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് കാരണം തെലങ്കാനയുടെ സ്ഥലം അടക്കമുള്ള കൊടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അത് തുടർച്ചയായി മറ്റ് സംസ്ഥാനങ്ങളുമായി ചർച്ചകൾ തുടരും എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു പതിനഞ്ച് മിനിറ്റോളം സംസാ സംസാരിച്ചു താൻ കൊച്ചിയിൽ വന്ന ശേഷം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കിറ്റക്സ് എം ഡി പറയുന്നു അതിനർത്ഥം തെലുങ്കാന മാത്രമല്ല മറ്റ് ഒൻപത് സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഒരു ഒരു ഓഫറുകൾ കിറ്റക്സ് മുമ്പിൽ വെച്ചിട്ടുണ്ട് അതും കിറ്റക്സിൻ്റെ പരിഗണനയിലാണ് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും കേരളത്തിലേക്കില്ല കേരളത്തിൽ ഒരു രൂപ പോലും മുടക്കില്ല ചർച്ചയ്ക്കൊന്നും കുഴപ്പമില്ല